വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി ബോട്ടിൽ ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് തന്നെ ബോട്ടിലിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ടിഷ്യൂ പേപ്പർ ഒട്ടിക്കാനായിട്ട് എങ്ങനെയാണെന്ന് അറിയാം അപ്പോൾ ഫെവികോള് വാട്ടർ ഈക്വൽ അമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് അത് ബോട്ടിൽ തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളതിലേക്ക് ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ടിഷ്യൂ ആണ് അപ്പം നമുക്കത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം എനിക്ക് സീസണിൻ്റെ കുപ്പിയിലെ ടിഷ്യൂ ഒട്ടിക്കാൻ കുറച്ച് എളുപ്പമായിട്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇങ്ങനെ പരന്ന കുപ്പി ആയതുകൊണ്ട് ഒട്ടിച്ച് കിട്ടും ഭയങ്കര വളവും തിരിയുള്ള കുപ്പിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാട് തോന്നും പക്ഷേ ഇതിൽ നല്ല ഈസി ആയിരുന്നു ചെയ്യാനായിട്ട് അപ്പം ടിഷ്യൂ ഫുള്ളായിട്ട് നമ്മൾ ഒട്ടിച്ച് ഉണങ്ങിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അടിച്ചു കൊടുക്കുന്ന റെഡ് കളറാണ് റെഡ് അക്രയിൽ കളറാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു റെഡ് പ്രാന്തിയാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോൾ നോക്കിയാലും എന്ത് വർക്കിലും ഒരു റെഡ് ടച്ച് എപ്പോഴും കൊണ്ടുവരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ എൻ്റെ ഫേവററ്റ് കളർ എൻ്റെ ഫേവററ്റ് കുപ്പിയിൽ അപ്ലൈ ചെയ്യുവാണ് അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ഒരു ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ എൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരുടെ അടുത്ത് ഹസ്ബൻഡിനെ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വരില്ല ഭയങ്കര നാണയമാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിക്കുന്നതാണ് അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് എടുത്ത ഫോട്ടോയാണ് ഇതിപ്പോൾ കുറച്ച് റീസൻ്റ് ആയിട്ട് കുപ്പി പറക്കാൻ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ഫോണിലെടുത്ത ഫോട്ടോ ഞാനിത് എൻ്റെ പ്രിൻ്ററിൽ വെച്ചിട്ട് പ്രിൻ്റ് എടുത്തതാണ് ഈ മോളിൽ ഇരിക്കുന്ന ഫോട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ആ ഒരു ഫോട്ടോ വെച്ചിട്ട് തന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഈ ഫോട്ടോ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് റൗണ്ട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് റൗണ്ട് അല്ല ഒരു ഓവൽ ഷേപ്പിൽ അതായത് കിട്ടുന്ന പോലെ അത്യാവശ്യം ആ ബോട്ടിൽ കിട്ടുന്ന പോലെ ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാനിത് കട്ട് ചെയ്ത് ഫെവികോൾ വെച്ച് ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിക്കുക ഇത് മൗൾഡിറ്റിൻ്റെ എയർ ഡ്രൈ ക്ലേ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ എടുത്തതാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല റൗണ്ടായിട്ട് ഉരുട്ടിയിട്ട് ഒന്ന് എടുത്തതാണ് അതിലേക്ക് ഞാൻ ദേ ഇതേപോലെ ചെറിയ സൈസ് മിറർ ഇനി മിറർ ഇല്ലാത്തവർക്ക് ബിസ്ക്കറ്റിൻ്റെ കവറില്ലേ അതും ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചിട്ട് ഇതിലേക്ക് ഫെവിക്കോൾ കുറച്ച് തൂക്കുന്നുണ്ട് കേട്ടോ ഫെവിക്കോൾ തൂത്തിയിട്ടാണ് ചെയ്തേക്കുന്നത് ഫെവിക്കോൾ തൂത്തതിനു ശേഷം ഇതേപോലെ ഞെക്കി കൊടുത്താൽ മതി അപ്പം ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ അതേപോലെ ഈ ഏകദേശം ഈ റൗണ്ട്സിൽ എത്ര എണ്ണം വേണോ അത്ര എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതേപോലെ കുറച്ച് ഫെവിക്കോൾ തൂക്കാം അതിലേക്ക് മിറർ ആദ്യം അതിനുശേഷി വെക്കാണെങ്കിൽ നമുക്ക് ഒട്ടിക്കാനായിട്ട് ആയിരിക്കും ഇനി നമുക്ക് ഓരോന്നായിട്ട് ബോട്ടിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഞാൻ ബോട്ടിൽ ഫെവിക്കോള് തന്നെയാണ് തേക്കുന്നത് ക്ലേ അത്യാവശ്യം ഫെവികോളിലൊക്കെ ഇരിക്കും ഭയങ്കര ഹെവി വെയിറ്റ് ആണെങ്കിൽ ഇരിക്കില്ല ഫെവി ബോണ്ടോ വേറെ എന്തെങ്കിലും ഒട്ടിക്കേണ്ടി വരും അപ്പോൾ അതിൽ വെച്ചിട്ട് കുറച്ച് ഞെക്കി കൊടുക്കുകയാണെങ്കിൽ അത് നല്ല പൂ പോലെ ഇങ്ങനെ വിടർന്ന് വന്നോളും അപ്പം എല്ലാം നല്ല അടുപ്പിച്ചടുപ്പിച്ചു തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ചെറിയൊരു ഷേപ്പ് വ്യത്യാസമൊക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നല്ലേ അപ്പം ചെയ്ത് ടോട്ടലി ചെയ്ത് വരുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇനി ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് മോളിൽ ഒരു ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഇതിൻ്റെ ഈ മോൾ ഭാഗത്തായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ പോവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ചുറ്റും ഞാൻ പെറ്റൽസ് പെറ്റൽസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ടാണ് അതൊന്നും ഇതിൽ കാണിക്കാത്തത് അപ്പോൾ ഇങ്ങനെ പെറ്റൽസിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ട് ചെറുതായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് അപ്പം ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് വേറെ നല്ല നല്ല ഡിസൈൻസ് ഒക്കെ അറിയാമെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് കൊടുക്കാം നല്ല രസമായിരിക്കും കാണാനായിട്ട് ഞാനിപ്പോൾ ഒരു ഫ്ലവർ ചെയ്യുന്നുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഫ്ലവർ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അതിനുശേഷം ആ ഫ്ലവറിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ചെറുതായിട്ടൊരു വള്ളി പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാൻ ഒന്ന് രണ്ടെണ്ണം അങ്ങനെ കൊടുക്കുന്നുള്ളൂ അധികം ഹെവി ആയിട്ടൊന്നും കൊടുക്കുന്നില്ല മോൾ ഭാഗത്ത് കൊടുത്ത പോലെ തന്നെ താഴ്ഭാഗത്തേക്കും ഞാൻ അങ്ങനെ തന്നെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കുപ്പിയുടെ വായ് ഭാഗത്ത് മൂടിയുടെ ഭാഗത്ത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ക്ലേ കുപ്പിയുടെ അതേ ഷേപ്പിനനുസരിച്ച് റൗണ്ട് ചെയ്ത് പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ റൗണ്ട് ചെയ്തിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ഈർക്കിലിയോ ബ്രഷിൻ്റെ ബാക്ക് സൈഡോ ഇട്ട് അതിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഫുള്ളായിട്ട് അവിടെ ഇവിടെ ആയിട്ട് റാൻഡമായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പേൾ കളേഴ്സാണ് അപ്പോൾ ഞാൻ ഫെവിക്രയിൽ അക്രയിലിക്കിൻ്റെ പേൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേൾ ബ്ലൂ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത് സൂപ്പർ ഷൈനിങ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ഷെയ്ഡാണ് മിററിൽ അടിക്കാതെ അതിൻ്റെ സൈഡിലായിട്ട് നമ്മളിത് പേൾ കളർ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു പോയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്താൽ മതി അപ്പോൾ സൈഡിലേക്കൊന്നും സ്പ്രെഡ് ആവത്തില്ല ആ കറക്റ്റായിട്ട് ആ മിററിൻ്റെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഫുള്ളായിട്ട് ബ്ലൂ കളർ അടിച്ചു കൊടുക്കാം പേൾ കളർ ഇല്ലാത്തവർക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഗോൾഡ് കളർ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയായിരിക്കും അതായത് റെഡിനോട് നല്ല മാച്ച് ആവുന്ന ഏതെങ്കിലും ഒരു കളർ യൂസ് ചെയ്യാം അപ്പോൾ ഗീതയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടവർ ഈ വീഡിയോയുടെ താഴെയാണ് കമൻറ്റിടേണ്ടത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോനെ കുറിച്ചിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടോ ഉള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റിടുക ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റിനായിരിക്കും നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പം ബോട്ടിൽ ഫുള്ളായിട്ട് ഞാനിവിടെ അടിച്ചു കഴിഞ്ഞു അപ്പം നല്ലൊരു ഷൈനിങ് ആണ് കേട്ടോ ഈ പേൾ കളറ് പേൾ കളർ നല്ല വൃത്തിയാണ് ഫെവിക്രയിലും നല്ല ക്വാളിറ്റിയാണ് അപ്പം ഞാനിത് ഫുള്ളായിട്ട് അടിച്ചതിന് ശേഷം ഇതിൻ്റെ പിടിഭാഗത്തും കൂടിയിട്ട് ഈ പേൾ കളർ തന്നെ അടിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു ആ ഒരു സമയത്ത് ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് അപ്പം ലൈറ്റിൻ്റെതായ ചെറിയ പോരായ്മകളുണ്ട് അപ്പം ആ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിലൊക്കെ ഈ ബ്രഷിൻ്റെ എഡ്ജ് വെച്ചിട്ട് ചെറുതായിട്ട് ഉള്ളിലേക്ക് അടിച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമ്മൾ ആ ഫ്ലവറിനും പേൾ കളറിനെയാണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ പേൾ കളർ അല്ലെങ്കിലും വേറെ ഏതെങ്കിലും കളർ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഞാൻ വെറുതെ ആ പേള് കിട്ടിയ ഒരു ഇതിന് വേണ്ടിയിട്ട് ആ യെല്ലോ അടിക്കുന്നതാണ് പേൾ യെല്ലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും കളർ ഉണ്ടെങ്കിൽ അതുതന്നെ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ ആ ലീഫ് പോലെ തണ്ട് പോലെ വരച്ചു കൊടുത്തില്ലേ അത് ഞാൻ പേൾ ഗ്രീനാണിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ ഫ്ലവറിൻ്റെ നടുഭാഗത്തായിട്ട് ചെറിയൊരു എഫക്റ്റ് കിട്ടാനായിട്ട് ഞാൻ പേൾ റോസ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം ഫൈനലി നമ്മൾ ബോട്ടിലിൽ ഗോൾഡൻ കളർ കൊടുക്കാൻ പോവുകയാണ് അതായത് റെഡിലേക്ക് ഗോൾഡൻ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ സ്പോഞ്ചൊക്കെ ഉണ്ടെങ്കിൽ സ്പോഞ്ചോ കോട്ടനോ അതൊക്കെ വെച്ചിട്ട് ചെയ്യാം പക്ഷെ എനിക്ക് വിരൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ കംഫേർട്ട് തോന്നിയിട്ടുള്ളത് വിരലിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്തിട്ട് അതിങ്ങനെ ഒന്ന് ഡബ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ നോർമലി നേരത്തോട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യാറ് ചില ഭയങ്കര ആൻറ്റിക്ലുക്കൊക്കെ വരുന്ന ബോട്ടിൽസിലൊക്കെയാണ് ഞാൻ ബ്ലാക്കിൽ ഗോൾഡൊക്കെ അങ്ങനെ സ്പോഞ്ചൊക്കെ വെച്ചിട്ട് ചെയ്യുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഏകദേശം നമ്മൾ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എനിക്ക് റെഡ് കളർ ചാക്കുന്നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് മോൾ ഭാഗത്തായിട്ട് റെഡ് കളർ ചാക്കുന്നൂല് കെട്ടിക്കൊടുക്കാം ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് കഴിഞ്ഞു സാധാരണ വുളൺ ത്രെഡ് ആണെങ്കിൽ നമ്മൾ കുറേ നേരം ചുറ്റി അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അതിനുശേഷം നമുക്ക് ഈ ത്രെഡിലേക്ക് എല്ലാ കളേഴ്സും അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ആദ്യം ബ്ലൂ കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കളേഴ്സും കയ്യിലേക്ക് വെറുതെ പ്രസ് ചെയ്ത് മുക്കിയിട്ട് ഇതിലേക്ക് വെറുതെ വെറുതെ തേച്ച് കൊടുക്കാം അപ്പോൾ ജൂട്ട് ത്രെഡ് ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ കുറച്ച് സമയം എടുക്കും പക്ഷേ കുഴപ്പമില്ല അപ്പോൾ ഓരോ കളേഴ്സും ഇങ്ങനെ മുകളിലും താഴെയായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ബ്ലൂ കൊടുത്തു അതിനുശേഷം ഗോൾഡ് കൊടുത്തു ഇനി അതുപോലെ തന്നെ ഗ്രീനും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് ചെയ്യാൻ താല്പര്യം ഒരു ബ്രഷ് വെച്ചിട്ടും ചെയ്യാം ട്ടോ അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും കളേഴ്സ് ഇതിൽ അടിച്ചു കൊടുത്താൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഗീവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം അവരിൽ നിന്നും കൂടുതൽ ലൈക്ക് കിട്ടുന്നവരെ നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യും അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്